ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂജി ഗോതമ്പ് റവയും കൊണ്ട് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണുക. എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും വെൽക്കം. ഞാനിപ്പോൾ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് സൂജി ഗോതമ്പ് റവയും കൊണ്ട് ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സൂജി ഗോതമ്പ് റവ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. സാധാരണ റവ പോലെ തന്നെ തീരെ ചെറുതാണ്. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മറ്റേ റവയില്ലേ, വെളുത്ത റവ, അതേപോലെ തന്നെ ചെറിയ തരികളുള്ളതാണ്. ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല. പക്ഷേ ഞാനിതൊന്ന് കഴുകിയിട്ടാണ് എടുക്കുന്നത്. ഇതാണ് സൂജി ഗോതമ്പ് റവ. പല ടൈപ്പിലുള്ള സൂചി ഗോതമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുറച്ചുകൂടെ വലിയ ഞുറുക്ക്, അതിലും വലിയ ഞുറുക്ക്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതുണ്ട് ഈ സൂചി ഗോതമ്പ് റവ, തീരെ ചെറിയ പൊടിയായിട്ടുള്ള റവ. ഇതും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അര ഗ്ലാസ് റവ എടുത്ത് ഒന്ന് കഴുകി, ഇത് കഴുകണമെങ്കിൽ പോലും നമ്മൾ ചെറിയ അരിപ്പയ്ക്കകത്തിട്ട് കഴുകിയെടുക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വെള്ളത്തിനകത്ത് കലങ്ങിപ്പോകും. എന്നിട്ട് ഇത്രയുമാണ് ഞാനെടുത്ത് ഒന്ന് കഴുകിയെടുക്കാൻ പോകുന്നത്. കഴുകി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി ചേരുവകളൊക്കെ എന്തൊക്കെ ചേർക്കുന്നത് നമുക്ക് കാണാം. ഇത് ആദ്യം ഞാനൊന്ന് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കടുവറക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. വട്ടൻമുളക് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാൻ ഇന്ന് ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ഒരു നാല് ചെറിയ സവാള, ചെറിയ ചുമന്നുള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഉപ്പുമാവിന് എനിക്കിഷ്ടം ചെറിയ ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നെയ്ക്കകത്ത് ബട്ടറിനകത്ത് വഴറ്റിയാണ് ഇന്നത്തെ ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ എങ്ങനെ റവ ഉപ്പുമാവ് തയ്യാറാക്കുന്നുവോ അതേ രീതിയിലാണ് ഞാൻ ഈ സൂചി ഗോതമ്പും കൊണ്ടുള്ള ഉപ്പുമാവും ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇത് കടുവറുത്തെടുക്കാം. കടു വറക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ബട്ടർ ഉരുകിയ ശേഷം കടുകിടണം. പാനിൽ ഇട്ട ബട്ടറൊക്കെ ഉരിയ ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റുവാണ്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് അണ്ടിപ്പരി, നമ്മുടെ കാഷ്യൂസും റേസിൻസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇത് പാനിലോട്ടിട്ട് ഒരു 5 മിനിറ്റ് പോലും കഴിയേണ്ട, അതിന് മുന്നേ ഇതുപോലെ ഒന്നാവും. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് ചേർക്കുവാണ്. അര ഗ്ലാസ് ഗോതമ്പിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഞാൻ ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ, ഒന്ന് വറുത്തെടുക്കട്ടെ. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ്. കടു വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ റവ ഇട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കും. വറുത്ര വറുത്ത റവയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കും. പക്ഷേ ഇത് ഗോതമ്പായതുകൊണ്ട് ഞാൻ കഴുകിയെടുത്തത് കൊണ്ട് വെള്ളമയമുണ്ട്. മറ്റേ റവയ്ക്കാണെങ്കിൽ വെള്ളമയമില്ലല്ലോ, നമ്മളത് കഴുകുന്നൊന്നുമില്ല. ഇതൊരു സ്വല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ സൂചി കുറയുമ്പോൾ ഞാനൊരു 5 മിനിറ്റായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അങ്ങ് ചേർക്കുവാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ തേങ്ങയും കൂടെ വേവണം, ഈ ഉപ്പുമാവിൻ്റെ ഒപ്പം തന്നെ, ഈ റവയുടെ ഒപ്പം തന്നെ. ഇനി ഇവിടെ ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കുന്നത്. അര കപ്പ് റവയ്ക്ക് 1 കപ്പ് തിളച്ച വെള്ളം, ഉപ്പ് ചേർത്താണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഈ ഫ്ലെയിം ലോയിലാക്കി കൊടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വേവുന്നിടം വരെ വേവിച്ചെടുക്കണം. സമയമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 10-15-20 മിനിറ്റ് എടുക്കുമായിരിക്കും. എത്രയോ സമയം എടുത്തോട്ട്, പക്ഷേ നമ്മുടെ റവ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടണം. സൂചി ഗോതമ്പായതുകൊണ്ട് സ്വല്പം കൂടെ വേവുണ്ട്, മറ്റുള്ള റവയെപ്പോലെ അല്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണ്.
ഇപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി. ഒരു 15 മിനിറ്റ് നേരം ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നേലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ സൂചി ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും പിന്നെ ഒഴിച്ചിട്ടില്ല. അര ഗ്ലാസ്സിന് അര ഗ്ലാസ് സൂചി ഗോതമ്പിന് ഒരു ഗ്ലാസ് വെള്ളമെന്ന കണക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു കൂടുതൽ സമയം എടുക്കും, അല്ലെങ്കിൽ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടിയൊക്കെ വരുമെന്ന്. പക്ഷെ ഒന്നും ഒഴിക്കേണ്ടി വന്നില്ല, കറക്റ്റായിരുന്നു. ഈ ഒരു സൂചി ഗോതമ്പ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റോടു കൂടിയ സൂചി ഗോതമ്പ് റവ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പാകത്തിന് ഉപ്പ്, എരി, ടേസ്റ്റ് എല്ലാം ഉണ്ട്. ഇഞ്ചിയുടെയൊക്കെ നല്ല ഫ്ലേവറും ഒരു പച്ചമുളക് ഇട്ടത് നല്ല കറക്റ്റായിരുന്നു. ഒരുപാട് മുളക് കൂടി കഴിഞ്ഞാൽ ഈ ഉപ്പുമാവ് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതുപോലെ സൂചി ഗോതമ്പ് റവയും കൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു. Bye.